ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ഈ ഐറ്റം അധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്താണെന്ന് അറിയണ്ടേ? മുട്ട ബാജിയും ചമ്മന്തിയും. ഇത് നല്ല സൂപ്പർ ഐറ്റമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ മുട്ട പിഴുങ്ങാനായിട്ട് ഞാനൊരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാം എന്ന് കരുതി. കാരണം ഇതൊരു വെറൈറ്റി സ്നാക്കാണല്ലോ, അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കാൻ, ഈവനിങ്ങിൽ കൊണ്ട് കൊടുക്കാം അവർക്ക് എന്ന് കരുതിയാണ്. അപ്പൊ ഞാൻ കുറച്ച് ഏറെ മുട്ട ഇടേണ്ട കൊണ്ട് ഞാൻ വലിയ പാത്രം വെച്ചു എന്നേ ഉള്ളു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ മുട്ട നമുക്ക് പാത്രത്തിലോട്ടിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പൊ അങ്ങനെ മുട്ടയെല്ലാം നമ്മുടെ പാത്രത്തിലോട്ടിട്ട് ഞാൻ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വന്നിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മുടെ മുട്ട അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ടബാജിക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഈ ബൗളിലോട്ട് കുറച്ച് കടലമാവ്, ഒരു കപ്പ് കടലമാവ്, ഒന്ന് ഒന്നര കപ്പ് കടലമാവ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്, ഈ ഒരല്പം കായപ്പൊടി, അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പും കൂടി. അപ്പോൾ ഈ കടലമാവിലോട്ട് നമ്മൾ മുളക് പൊടിയും അല്പം മഞ്ഞപ്പൊടിയും പിന്നെ കായവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതാ ഇവിടെ നമ്മളിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പൊളിച്ച് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുഴിവുള്ളൊരു പാനാണ്. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ട നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് എണ്ണയിൽ ഒരു ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സൈഡൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് വറുത്ത് പോരാം. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടെ വറുത്ത് പോരാം. ഇനി നമുക്ക് മുട്ടബാജിക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് നാളികേരം, അതുപോലെ ഒരു നാലോ അഞ്ചോ കഷ്ണം കൊച്ചുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം നമ്മുടെ വാളംപുള്ളി, രണ്ട് പച്ചമുളക്, ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഇത് ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ഇത് ഒത്തിരി പേസ്റ്റ് പോലെ അരയേണ്ട, എന്നാലും ഒരുമാതിരി നല്ലവണ്ണം ചതച്ചെടുക്കുക. തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. നമ്മുടെ മുട്ട ബാജിയും ചമ്മന്തി എല്ലാം റെഡിയായി. അല്ല, അടിപൊളി ലുക്കല്ലേ, ഒന്ന് നോക്കിക്കേ. ഇനി നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. ചൂടുണ്ട്, എന്നാൽ കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ. വന്നപ്പം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കട്ടെ. ചമ്മന്തിയൊക്കെ അങ്ങോട്ട് വെച്ച് ഇട്ടേക്ക്. ചൂടുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി സംഭവമാണ്. അതുമല്ല, ഈ ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.